ആ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെയുള്ള സിപിഎം പ്രവർത്തകർ ഇപ്പോഴും വലിയ രോഷത്തിലും വേദനയിലുമാണ്. അവരുടെ പ്രിയ സഖാവിന്റെ ഹൃദയദമനികൾ തുളഞ്ഞുകയറിയ കത്തിമുനിയുടെ മുറിവ ഓരോ പ്രവർത്തകരും ഇടനെഞ്ചിൽ പൊള്ളിപ്പിടിക്കുന്ന നീറ്റലാണ്. ദൈന്നാണ് പോലീസിന് ബോധോദയം. പെരിങ്ങരയിലെ വയൽച്ചെളിയിൽ പരന്നൊഴുകിയ സിപിഎമ്മിന്റെ ചോര രാഷ്ട്രീയ വിരോധ ചോര തന്നെയാണെന്ന് പറയുന്നു റിമാൻഡ് റിപ്പോർട്ട്. യുവമോർച്ച നേതാവിന് സിപിഎം ലോക്കൽ സെക്രട്ടറിയെ നെഞ്ചിലും പുറത്തുമൊക്കെ തുരുതുരാ വെട്ടിക്കൊല്ലാൻ തോന്നുന്ന മുൻവൈരാഗ്യമെങ്കിൽ അത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? കാണാതായ പെൺകുട്ടിയെ കണ്ടെത്താൻ ഈ പറയുന്ന ദിവസവും വൈകിട്ട് 6 വരെയും പോലീസ് സ്റ്റേഷനിലാണ് സന്ദീപ്. അരുംകൊലയ്ക്ക് തൊട്ട് മുൻപ് വരെയും അടിമുടി രാഷ്ട്രീയ പ്രവർത്തകൻ. സംഘടനാ ജീവിതം ഐഡന്റിറ്റിയാക്കിയ പൊതുപ്രവർത്തകന്റെ കൊലപാതകം രാഷ്ട്രീയമല്ലെങ്കിൽ മറ്റെന്താണ്? സിപിഎമ്മിനത് വേദനിക്കും. ഇക്കഴിഞ്ഞ 15 മാസങ്ങൾക്കിടയിൽ ഏകപക്ഷീയമായ രക്തസാക്ഷികളുടെ പട്ടികയിൽ 8-ാമനാണ് പി ബി സന്ദീപ്. സനൂപും സിയാദും ഹക്കും മിഥിലാജും മണിലാലും ഒക്കെ വേദനിപ്പിക്കുന്ന ഓർമ്മയാകുമ്പോഴും ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്ന് തൊണ്ടയിടുന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലും കൊലയ്ക്കും മറുകൊലയല്ല എന്നാണ് ദാ ഇന്നലെയും കൊടിയേരിയുടെ സംയമനത്തിന്റെ ഭാഷ. ഒരു വർഷത്തിനിടയിൽ 7 പേർ നഷ്ടമായവരുടെ മുഖത്ത് നോക്കി നിങ്ങളാണ് മരണത്തിന്റെ വ്യാപാരികൾ, നിങ്ങളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മൊത്തക്കച്ചവടക്കാരൻ, ഇനിയും ആക്ഷേപിക്കരുത്. കൊലയ്ക്കും മറുകൊലയില്ലെന്ന സംയമനത്തിന്റെ ഭാഷ ദൗർബല്യമായി എടുക്കുകയും അരുത്. എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് ഈ ചോരച്ചങ്കുടി പകുതി കെട്ടി താഴ്ത്തി പതറി നിൽക്കാനാവില്ല, എന്നുമെന്നും ഞങ്ങൾക്ക് ഈ കറുത്ത ബാഡ്ജ് ഇടതു നെഞ്ചിൽ കുത്തി കുനിഞ്ഞു നിൽക്കാനാവില്ലെന്ന കവിവാചകം നെഞ്ചിലേറ്റി സിപിഎം കേഡർ തെരുവിലിറങ്ങിയാൽ ബ്രഹ്മന് തടുക്കാനാകുമോ? പാർട്ടി ഭരിക്കുമ്പോൾ ക്രമസമാധാന പാലം ദൗത്യമാണെന്ന കൊടിയേരിയുടെയും സിപിഎമ്മിന്റെയും ബോധ്യം അവരുടെ പ്രവർത്തകരെയും അവരുടെ നേതാക്കളെയും കൊന്നുതള്ളാനുള്ള ന്യായമല്ല. ഇന്ന് സന്ദീപിന്റെ പിറന്നാൾ ദിനമാണ്. വീടിന്റെ പിന്നിൽ പിറന്നാളുകാരന്റെ ചിതയിലെ തീ അണഞ്ഞു തുടങ്ങുമ്പോൾ പാർട്ടി രക്തസാക്ഷികൾക്ക് നടുവിൽ ഒരു പിറന്നാൾ നക്ഷത്രമാകുന്നു സന്ദീപ്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട സഖാവ് സന്ദീപിന് പിറന്നാൾ ആശംസകൾ. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടിവിയിലേക്ക് സ്വാഗതം. അടുക്കൽ അനൽകുമാർ, ശ്രീ സുരേഷ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ എന്നിവരാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്രീ അനൽകുമാർ. ശ്രീ അനൽകുമാർ, ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് പോലീസ് മാത്രമാണ്. കൊലപാതകം ഉണ്ടാകുന്നു 8 മണിക്ക് രാത്രി, ദാ പുലർച്ചെ തന്നെ പോലീസിന് ബോധോദയം ഉണ്ടാവുകയാണ് അത് വ്യക്തിവിരോധ കൊലയാണെന്ന്. ഈ പറയുന്ന രാത്രിയിലെ ഏതാനും മണിക്കൂറുകളിൽ എന്ത് വെളിപാട് പോലീസിനുണ്ടായി എന്നാണ്? എങ്ങനെയാണ് പോലീസിന് അത് വ്യക്തിവിരോധമാണെന്ന് മനസ്സിലായത് ശ്രീ അനൽകുമാർ? ഹാഷ്മിയുടെ പിറന്നാളാശംസകൾ എരിയാത്ത, ഇപ്പോഴും എരിഞ്ഞു തീരാത്ത ആ ചിതയിൽ സഖാവ് സന്ദീപ് എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ ആ ദേഹത്തിനാവില്ല. ഏറ്റവും പ്രിയങ്കരിയായ സ്വന്തം ഭാര്യ അർത്ഥബോധത്തിൽ നിന്നും ബോധത്തിലേക്കും ബോധത്തിൽ നിന്നും അബോധത്തിലേക്കുമുള്ള യാത്രയിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അരിഞ്ഞു തള്ളുമ്പോൾ അത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധോദയത്തിൻ്റെ കുറവോ വൈകലോ പോലീസിന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുമുണ്ട്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെടുത്തിട്ടുള്ള കെട്ട നിലപാടിൻ്റെ സാക്ഷ്യപത്രമാണ് വൈകി ഉദിക്കുന്ന പല ബുദ്ധികളും. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊരു പ്രയോഗമുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും മാതൃഭൂമി ചാനൽ ഇത്തരമൊരു വിഷയത്തിലേക്ക് ഇന്ന് ചർച്ചയ്ക്കെടുത്ത് ഉചിതമായി. നമ്മൾ ഇന്നലെ തന്നെ എടുക്കേണ്ടതായിരുന്നു. ഇവിടെ ഇന്നലെ ഈ വിഷയമല്ല ചർച്ചയ്ക്കെടുത്തത്. ചർച്ചയ്ക്കെടുത്തത് മറ്റൊരു വിഷയമായിരുന്നു. അല്ലല്ല, അതിലേക്ക് അത് കടന്നു വരികയായിരുന്നു. അല്ലല്ല, അങ്ങനല്ല. ഈ പറയുന്ന ഒരു മണിക്കൂറിന് തൊട്ട് മുൻപുള്ള ഷോയിൽ വിഷയം അത് തന്നെയായിരുന്നു. അവിടുത്തെ നേതാവായിരുന്നു ചർച്ചയ്ക്ക്, ബിജെപിയുടെ നേതാക്കളുണ്ടായിരുന്നു. നമ്മൾ വിശദമായ വിഷയം ചർച്ച ചെയ്തിട്ടാണ് കോടിയേരിയുടെ രണ്ടാം വരവിലേക്ക് ചർച്ച വന്നത്. കോടിയേരിയുടെ മടങ്ങി വരവായിരുന്നു ഇന്നലെ ചർച്ച. ശ്രീ അനൽകുമാർ അങ്ങ് പറയൂ. ആ ഹാഷ്മി പറയുന്നിടത്തി അന്നിക്കാം. പക്ഷെ ഒരു ചെറിയ സംശയം, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? മാധ്യമങ്ങൾക്ക് ഭരണകൂടത്തെ ഭയമാണ്. അത് കേരളത്തിലെ LDF സർക്കാരിനെയല്ല, കേരളത്തിലെ LDF സർക്കാരിനെ ഭയമുണ്ട് എന്ന് ഒരു മാധ്യമങ്ങളും പറയില്ല. മാധ്യമങ്ങൾ ഈ സർക്കാരിനെ എതിർക്കുന്ന രീതി കണ്ടാൽ തികഞ്ഞ ജനാധിപത്യപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം ധീരതയോടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായും സർക്കാരിനെതിരായും ഇത്രയേറെ ആക്ഷേപങ്ങൾ അസത്യജടിലമായി ഈ നാട്ടിൽ ഒഴുക്കുമായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, വർഗീയ ശക്തികളുടെ കായിക ബലത്തെ മാധ്യമങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ആ ഭയം നിസാരമായ ഭയമല്ല,
അത് മാധ്യമ സ്ഥാപനങ്ങളുടെ ഭയമാണോ മാധ്യമ പ്രവർത്തകരുടെ മാധ്യമ വിമർശനത്തിന്റെ സമയം കഴിഞ്ഞാൽ പോലീസ് വിമർശനത്തിലേക്ക് കൂടി വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാര്യം ഈ പറയുന്ന കൺഫ്യൂഷൻ മൊത്തം ഉണ്ടാക്കിയത് പോലീസ് ആണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ പോലീസ് ആണ് കിട്ടിയ ചെറിയ സമയം കൊണ്ട് വ്യക്തിവിരോധമാണെന്ന എന്ന എന്ന അടിവരയിടലിലേക്ക് എത്തിയ പോലീസ് ആണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് ഇന്നലെ കൊടിയേരി തിരുത്തുകയും ചെയ്തു പോയിട്ട് അതുകൊണ്ട് അങ്ങ് ഈ മാധ്യമ വിമർശനത്തിന്റെ സമയം കഴിഞ്ഞാൽ പോലീസ് വിമർശനത്തിന് കൂടി കുറച്ച് സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അൽകുമാർ പോലീസ് വിമർശനമുണ്ടല്ലോ പക്ഷേ മാധ്യമ വിമർശനം പറയാതിരിക്കുന്നെന്താ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ സംഭവിക്കുന്നത് തങ്ങളുടെ കാഴ്ചക്കാരും തങ്ങളുടെ കേൾവിക്കാരും തങ്ങളുടെ വായനക്കാരും നഷ്ടപ്പെട്ടു പോകുന്ന ഭയത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾ സ്വന്തമായി അജണ്ട തീരുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം മാതൃഭൂമിയെ സംബന്ധിച്ചും തന്നെ പറയാം കെടി ജലീൽ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ ഏത് പോലീസിനെ ഉദ്ധരിച്ചാണ് ഖുറാന്റെ മറവിലെ കടത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഏത് പോലീസിനെ ഉദ്ധരിച്ചിട്ടാണ് ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ആധികാരികമായി നമ്മൾ പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കി വെച്ച എത്രയോ മുൻവിധികൾ ഒരു പോലീസ് റിപ്പോർട്ടും ഇല്ലാതെയായിരുന്നു പോലീസ് ചോർത്തി കൊടുക്കുന്ന തെറ്റായ വിവരങ്ങൾ ഇഡി ചോർത്തി കൊടുത്തിരുന്ന തെറ്റായ വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എത്രയോ മുൻവിധികളുടെ ആഘോഷങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്ന് ഇപ്പോൾ ഹാഷ്മി സംബന്ധിച്ചത് അല്ലെ ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ് പക്ഷേ ഏറ്റവുമേറെ ആളുകൾ മരണപ്പെട്ട നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ അക്രമത്തിന്റെ കുന്തമനിയായ ഒരു പാർട്ടിയായി എങ്ങനെ ചിത്രീകരിക്കപ്പെട്ടു അക്രമകാരികൾക്ക് പട്ടുമത്തി ഒരുക്ക് സംരക്ഷണം കൊടുക്കുന്ന നമ്മുടെ മാധ്യമ വ്യാഖ്യാനങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടും സംഭവിക്കും സന്ദീപിൻ്റെ പേര് തന്നെ മറന്നുപോകും സന്ദീപിൻ്റെ പേര് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ മറന്നു പോവുകയും മറ്റു ചില പേരുകൾ കൊല്ലങ്ങളോളം ഓർത്തിരിക്കുകയും ആ മൃതദേഹങ്ങളിൽ ഇത്ര വെട്ടുണ്ടായിരുന്നുവെന്ന കള്ളം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും അത് മാധ്യമ വിമർശനമല്ല പോലീസിന് മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾക്കും ഇപ്രകാരമുള്ള പിശകുകൾ സംഭവിക്കുന്നുണ്ട് അത് തിരുത്തണം എന്ന അഭ്യർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ നൽകുന്നത് ഇനി പോലീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു അക്രമ സംഭവം ഉണ്ടായാൽ ആ അക്രമ സംഭവത്തിനകത്ത് രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലാത്ത കാരണങ്ങളല്ലോ കൊലപാതകം എന്നത് സംബന്ധിച്ച് നിയമവ്യവസ്ഥയിൽ ഒരു പ്രത്യേകതയുമില്ല കൊലപാതകം കൊലപാതകമാണ് അതിൻ്റെ ശിക്ഷ ശിക്ഷ തന്നെയാണ് വിചാരണ നേരിടുക തന്നെ വേണം ഇവിടെ രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് ഇഴകീറിയ ചർച്ചയിലേക്ക് വരാൻ കാരണമെന്താ അല്ല കൊലപാതകം കൊലപാതകം തന്നെയാണ് രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് ഇഴകീറിയ ചർച്ചയിലേക്ക് വരാൻ കാരണം എന്താണ് ഒരു ദിവസം മൊത്തം നീണ്ട കൺഫ്യൂഷൻ കാരണം എന്താണ് പോലീസിന്റെ പോലീസ് ആദ്യം പറയുന്നു ഇത് മുൻവൈരാഗ്യമാണ് രാഷ്ട്രീയ കൊലപാതകമാകാൻ സാധ്യതയില്ല എന്ന് നിശാന്തിനി പറയുന്നു അതാണ് ഈ കൺഫ്യൂഷന്റെ കാരണം അടുക്കാൻ അൽകുമാർ ഒരു ആറ് മാസം മുൻ മാത്രം പുറത്താക്കപ്പെട്ട യുവമോർച്ചയുടെ നേതാവ് നിങ്ങളുടെ പാർട്ടിയുടെ എൽ സി സെക്രട്ടറി വെട്ടിക്കൊല്ലുമ്പോൾ അത് വ്യക്തിവിരോധ കൊലയാണെന്ന് ഇത്ര പെട്ടെന്ന് ജഡതിയിൽ പോലീസിന് കിട്ടുന്ന വിവരം എവിടെ നിന്നാണ് അടുക്കാൻ അൽകുമാർ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് കൃത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ട് അതാ മറുപടി പറയുന്നത് ഇവിടെ രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലയോ എന്ന തർക്കത്തിന് കാരണമാകുന്ന ചർച്ചകൾ എങ്ങനെ ഉയർന്നു വന്നു ഫലപ്രദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തിയെന്ന് ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നൂസ് പറഞ്ഞൊരു കേസുണ്ട് കോഴിക്കോട് ജില്ലയിൽ ജേക്കബ് പുന്നൂസിൻ്റെ വാചകം എന്താണ് അത് വ്യക്തിപരമായി വിരോധം കൊണ്ടുണ്ടായ കൊലപാതകമാണ് എപ്പോഴാണത് പറഞ്ഞത് അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഡി ജി പിയാണ് വെളിപ്പെടുത്തുന്നത് ആ സന്ദർഭത്തിലാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ട് ആ കേസ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങൾ ആരുടെ കൂടിയായിരുന്നു പോലീസിൻ്റെ കൂടിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കൂടിയായിരുന്നു UDFൻ്റെ കൂടിയായിരുന്നു ഇന്നും ഞങ്ങളെ അതിൻ്റെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഒരു വ്യാഖ്യാനം കൊടുത്താൽ പോലീസ് പറയുന്നിടത്ത് മാധ്യമങ്ങൾ നിൽക്കുമോ ഇത് പോലീസ് അല്ല കാരണം തമിഴ്നാട്ടിലെ പോലീസ് അല്ല പ്രശ്നം CPM ആണ് അൽകുമാർ തമിഴ്നാട്ടിലെ പോലീസ് ആണോ ഇത് കർണാടകയിലെ പോലീസ് ആണോ ഉത്തരം പറയുന്നത് ഇത് കർണാടകയിലെ പോലീസ് അല്ലല്ലോ കേരളത്തിലെ പോലീസ് അല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിന് കീഴിലെ പോലീസ് അല്ലേ ആരുടെ പിഴവാണ് മാധ്യമങ്ങളുടെ പിഴവോ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സംഭവം ഉണ്ടായാൽ ആദ്യമായി തയ്യാറാക്കുന്ന കടലാസിന്റെ പേര് FIR എന്നാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് FIS FIR അതിന് മുമ്പ് ഒരു കടലാസില്ല ഏത് കടലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് കേസ് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ചത്
ഏതു കേസ്രേഖയുടെ ബലത്തിലാണ് പോലീസ് ഇത് വ്യക്തിവൈരാഗ്യമാണെന്ന് പറഞ്ഞത്? ശ്രീ അനിൽകുമാർ, എഫ്ഐആർ ഇല്ല, എഫ്ഐആർ ഇല്ലാതെ പറയരുതെന്ന് ആദ്യം അറിയേണ്ടത് പോലീസിനല്ലേ? എഫ്ഐആർ ഇല്ലാതെ പറയരുതെന്ന് ആദ്യം അറിയേണ്ടത് പോലീസിനാണോ? അഡ്വക്കേറ്റ് അനിൽകുമാർ മാധ്യമങ്ങളെക്കാൾ മുന്നേ എഫ്ഐആറും ഇല്ലാതെ ഒരു പേപ്പറും ഇല്ലാതെ ഇത് വ്യക്തിപരമായ കൊലയാണെന്ന് പോലീസ് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെ, എന്തുകൊണ്ടാണ് പോലീസ് പറയുന്നത്? അത് ആരുടെ പിഴവാണ്? അത് ഞാൻ ഇന്നലെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ വ്യക്തിവൈരാഗ്യം കൊണ്ട് കൊന്നുവെന്ന് പ്രതികൾ പറഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ പ്രതികൾ പറഞ്ഞ കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന പോലീസിൻ്റെ നടപടി ഉചിതമാണോ എന്ന് പോലീസാണ് പറയേണ്ടത്. പക്ഷേ അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതിയിൽ വന്നിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടും ആദ്യത്തെ രേഖകളിലും കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് കൃത്യമായി പറയുന്നത്? ഇതിൽ വ്യക്തിവിരോധമല്ല, രാഷ്ട്രീയ കാരണമാണ്. ഇന്നലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ ഏറ്റവും ഏറെ പ്രചരിച്ചൊരു വാർത്ത എന്തായിരുന്നു? മന്നം ഷുഗർ മില്ലിൽ കുടുംബശ്രീ വഴി ജോലി ലഭിക്കുന്ന ഒരു ജോലി, ഇതിലെ മുഖ്യപ്രതിയായി യുവമോർച്ച പെരിങ്ങര പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ജിഷ്ണുവിൻ്റെ മാതാവിന് സന്ദീപ് നഷ്ടപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആക്ഷേപം. ഇതായിരുന്നു നമ്മൾ കേട്ട ആക്ഷേപം. സത്യത്തിൽ മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിക്കാൻ വയ്യ, മന്നം ഷുഗർ മില്ലിൽ അവർ ജോലി ചെയ്തിട്ടുണ്ടോ? അവർ ജോലിക്കാരിയാണോ? അവിടെ താൽക്കാലികമായി റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ നിന്ന് പോകുന്നവരാണ്, പ്രത്യേകിച്ചൊരു നിയമനമില്ല. ഇവർ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇയാളുടെ അമ്മ ഇവിടെ ജോലി എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്ന് പ്രചരിപ്പിക്കുക. ആ പ്രചരണത്തിൻ്റെ ഭാഗമായി പ്രതികൾ മനഃപൂർവ്വം പോലീസിൻ്റെ അടുത്ത് വ്യക്തിപരമായ കൊലപാതകമാണെന്ന് കള്ളം പറയുക, അങ്ങനെ പോലീസ് മാധ്യമങ്ങളോട് പറയുന്നു, അങ്ങനെ പോലീസ് പ്രചരിപ്പിക്കുന്നു അല്ലേ? അത് അത് വൈകിട്ട് പാർട്ടി സെക്രട്ടറിക്ക് തിരുത്തേണ്ടി വരുന്നു. ആരുടെ പിഴവാണ് പാർട്ടി സെക്രട്ടറി ഒന്നും തിരുത്തിയിട്ടില്ല. ആ കള്ളക്കാരണം തിരുത്തേണ്ടി വന്നിട്ടില്ല, കാരണം അങ്ങനൊരു കാരണമില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ തെക്ക് വടക്ക് നടന്ന് എത്രയോ കഷ്ടപ്പെട്ടാണ് അന്വേഷിക്കുന്നത്. സ്വാഭാവികമായും മന്നം ഷുഗർ മില്ലിൽ ഈ പേര് ജോലി ചെയ്യുന്നുണ്ടോ, ജോലി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കും അന്വേഷിക്കാമല്ലോ. നമ്മളിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ആ ഉദ്യോഗസ്ഥയെക്കുറിച്ച് വേറെയും ചില കഥകൾ കേട്ടിട്ടുണ്ട്. 10-18 ലക്ഷം രൂപ പല കാര്യങ്ങളിലും പിഴയായിട്ട് കൊടുക്കേണ്ടിവന്ന് കേസ് ഒത്തുതീർപ്പാക്കിയ ചരിത്രമൊക്കെ നിശാന്തിനെ സംബന്ധിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് അവരുടെ കഴിവത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ പോലീസ് കോടതിയിൽ കൊടുത്ത രേഖയ്ക്കകത്ത് വ്യക്തതയുണ്ട്. ആ വ്യക്തതയുടെ ആദ്യത്തെ രേഖ FIR ആണ്. പിന്നെ FIR സ്റ്റേറ്റ്മെൻറ്റിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് വ്യക്തമായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പോലീസ് പ്രത്യേകം തെളിയിക്കേണ്ട മറ്റൊരു കാരണമില്ല. അവിടെ ഇന്നലെ ഇന്നലെ BJP നേതാക്കന്മാർ വല്ലാതെ അധ്വാനിക്കുന്ന കണ്ടു. ശരി, ഞാൻ പോലീസിന് ആദ്യ മണിക്കൂറുകളിലെങ്കിലും പറയാമായിരുന്നു. അതായത് ചോദ്യം ചെയ്ത് വരികയാണ്, അങ്ങനെയാണല്ലോ. സാമാന്യ യുക്തിക്ക് ആലോചിച്ചാൽ അങ്ങനെയാണ്. ഒരു അരിങ്കൊല നടക്കുന്നു, ഒരു രാത്രി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, നേരം പുലർന്നിട്ടേ ഉള്ളൂ. ചോദ്യം ചെയ്യുകയാണ്, അന്വേഷിക്കുകയാണ്, പിന്നെ പറയാം എന്നൊരു യുക്തിയുടെ വാചകം പോലീസിന് പറയാമല്ലോ. ദൗർഭാഗ്യവശാൽ ഈ പോലീസിൽ നിന്ന് ഉണ്ടായില്ല ശ്രീ അനിൽകുമാർ, അങ്ങ് അംഗീകരിച്ച് തന്നാലും ഇല്ലെങ്കിലും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സുരേഷ്, ഇന്നലത്തെ മുൻവൈരാഗ്യ കൊല എന്നതിൽ നിന്ന് ഇന്നത്തെ FIRലെ രാഷ്ട്രീയ വിരോധം എന്നതിലേക്ക് എത്തുന്നതിനെ BJP കാണുന്നത് എങ്ങനെയാണ്? FIR രാഷ്ട്രീയ വിരോധം എന്നെഴുതിയിരിക്കുന്നത് AKG സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന പത്രപ്രസ്താവന നോക്കി FIR എഴുതുന്ന ചെങ്കൊടി പിടിക്കുന്ന സഖാക്കന്മാർ കാക്കിയിട്ട് നടക്കുന്നത് കൊണ്ടാണ്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ ഞാൻ ശ്രീ അനിൽകുമാറിനോട് ചോദിക്കുന്നു, അതിനു മുമ്പ് ഹാഷ്മിയുടെ ഇൻട്രോയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാതെ വയ്യ. കാരണം അനിൽകുമാറിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തത് ഹാഷ്മിയാണ് ഇവിടെ. പക്ഷേ ഒരു സന്ദീപ് എന്ന് പറയുന്ന ഒരു യുവാവ്, ഒരു പൊതുപ്രവർത്തകൻ മരണപ്പെട്ടത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും മറ്റേതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിലും ഇനി പാർട്ടി ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളെ അനാഥമാക്കിയിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. അത് അങ്ങേയറ്റം വിഷമകരമായിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ ദുഃഖവും വിഷമവും മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് പകരം കൊലയാളികളെ സൃഷ്ടിക്കാൻ വേണ്ടി, കൊലയാളികൾ ആരാണ് എന്ന് കഥ മെയ്യാൻ വേണ്ടി, കഥ നെയ്തെടുക്കാനും അതിൻ്റെ പേരിൽ എന്താ വ്യാജ പ്രചരണം നടത്താനും കേരളത്തിൽ മുഴുവൻ അക്രമം നടത്താനും
ഒരു മരണപ്പെട്ട ഒരു പ്രവർത്തകനോട് യഥാർത്ഥത്തിൽ ദുഃഖവും അതിൽ വേദനയുമുള്ള പാർട്ടി അതുപോലെ നിരവധി ആൾക്കാരുടെ വീടുകൾ അടിച്ചു തകർത്തും നിരവധി അക്രമങ്ങൾ ഉണ്ടാക്കിയും നാട്ടിൽ മുഴുവൻ കലാവ കലുഷിതമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് സിപിഎം അവലംബിച്ചിരിക്കുന്നത് അത് അങ്ങേയറ്റം ദുഃഖകരമാണ് അത് ആ മരണപ്പെട്ട സഖാവിനോന്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം യഥാർത്ഥത്തിൽ സിപിഎം ചെയ്യേണ്ടത് എന്താണ് സന്ദീപ് മരണത്തിന് സന്ദീപിന്റെ മരണത്തിന് കാരണം എന്താണ് എന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ് വേണ്ടത് അതിലെ പ്രതികളെ ഓരോരുത്തരെയും എടുത്ത് പരിശോധിക്കുകയാണ് വേണ്ടത് ഇന്ന് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 5 പ്രതികളെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ഓരോരുത്തരുടെയും അവരുടെ സാഹചര്യം അവരുടെ അഡ്രസ്സ് പരിശോധിച്ചാൽ അതിൽ 5 പ്രതികളും സിപിഎം കുടുംബത്തിലുള്ള പ്രതികളാണ് നമുക്ക് അതിലേക്ക് എത്താം ഈ ഒന്നാം പ്രതി ഇനിയെങ്കിലും യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കുമോ ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെ നമുക്ക് അൽക്കമറോട് ചോദിക്കാം ഒന്നാം പ്രതി ഉണ്ടല്ലോ അല്ല ജിഷ്ണു വരട്ടെ ഒന്നാം പ്രതി ഉണ്ടല്ലോ ജിഷ്ണു അതായത് ഈ സന്ദീപിന്റെ നെഞ്ചിൽ ആഴത്തിൽ കുത്തിക്കൊന്ന യുവമോർച്ചയുടെ നേതാവായിരുന്ന ജിഷ്ണു അയാളെ ഇനിയെങ്കിലും യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കുമോ ഹാഷ്മി ഇപ്പോ നേരത്തെ കേരളത്തിന്റെ കോടിയേരി ബാലകൃഷ്ണൻ എന്തോ ഒരു മഹത്വവത്കരിക്കുന്നൊക്കെ കേട്ടു എത്ത് കണ്ടിട്ടാണ് അങ്ങ് മഹത്വവത്കരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല വരമ്പത്ത് കൂലി കൊടുക്കുമെന്ന് കൊലയാളി പ്രസംഗം നടത്തിയ ഒരു കൊലയാളി നേതാവിനെ ഇങ്ങനെയൊക്കെ പുകഴ്ത്താമോ ഒരു സാഹചര്യം കിട്ടിയെന്ന് പറഞ്ഞു അദ്ദേഹമല്ലേ മുമ്പ് തലശ്ശേരിയിൽ ഫസൽ വധം നടന്നപ്പോൾ ആ ഫസലിനെ കൊല്ലാൻ വിട്ട ഡിവൈഎഫ്ഐക്കാരൻ കൊണ്ടുകൊടുത്ത കർച്ചീഫ് തൂവാല എടുത്ത് ആർഎസ്എസുകാരുടെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ആർഎസ്എസുകാരാണ് തലശ്ശേരിയിലെ ഫസലിനെ കൊന്നത് എന്ന് വ്യാജപ്രചരണം നടത്തിയ നീചനായിട്ടുള്ള ഒരു ഗുണ്ടാ തലവൻ എന്നതിനപ്പുറം കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങൾ നൽകിയ ഇതൊക്കെ അവസരം കിട്ടിയാൽ ഇങ്ങനെ അല്ല വ്യക്തിപരമായി പുകഴ്ത്തുമ്പോൾ ഇങ്ങനെയുള്ള ചില വസ്തുതകളും കൂടി ഉണ്ടെന്നാണ് വെഞ്ഞാറമൂട് ഹക്ക് മിദ്ലാജ് മരിച്ചു കിടക്കുമ്പോഴും കൊലയ്ക്ക് മറുകരയില്ല അന്ന് എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നതിനെ ഞാൻ പുകഴ്ത്തും ശ്രീ സുരേഷ് അത് നാട്ടിൽ സമാധാനം കൊണ്ടുവരുമെങ്കിൽ ഞാൻ അതിനെ പുകഴ്ത്തും അല്ല അത് പ്രകോപനം ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ അതിനെ പുകഴ്ത്തും ശ്രീ സുരേഷ് അല്ല ഹക്കിം അല്ല ഹാഷ്മി അപ്പോൾ അങ്ങ് കാണേണ്ടത് ഇന്നലെ കേരളത്തിൽ ഇന്നലെ ആ പെരിങ്ങല പഞ്ചായത്തിൽ 3 വീട് അടിച്ചു തകർത്തത് എന്തുകൊണ്ട് മാതൃഭൂമിയുടെ ക്യാമറയിൽ കിട്ടിയില്ല എന്തുകൊണ്ട് അങ്ങയുടെ ഈ ഇതിൽ അത് എന്തുകൊണ്ട് പരാമർശിക്കപ്പെട്ടില്ല പഞ്ചായത്തുകളിലും പ്രകടനം നടത്തി അടിച്ചു തകർത്ത വീട് അനിൽകുമാറിന്റെ പാർട്ടി കെട്ടിത്തന്നാൽ ഈ സന്ദീപിന്റെ ജീവൻ തിരിച്ചു കൊടുക്കുമോ ജിഷ്ണു യുവമോർച്ച നേതാവ് സുരേഷ് സന്ദീപ് അല്ല ഹാഷ്മി എന്നോട് ഇങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് സമയം തരണം ഇല്ലെങ്കിൽ നിങ്ങൾ നിശബ്ദനായിട്ടിരിക്കണം നിങ്ങൾ അനിൽകുമാർ മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇവിടെ ചർച്ചയ്ക്കുണ്ട് അങ്ങ് ആങ്കറായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾക്കും നല്ലത് മാതൃഭൂമിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും ശരി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അങ്ങ് പുകഴ്ത്തുന്ന സമയത്ത് ചിലതൊക്കെ കാണണം ഇന്നലെ പെരിങ്ങല പഞ്ചായത്തിൽ 3 വീട് അടിച്ചു തകർത്തു ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഴുത്തിലേക്ക് വാള് കൊണ്ടുവച്ചിട്ട് അവരെ വെട്ടി അരിഞ്ഞു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ഇതൊക്കെ ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ കേരളത്തിൽ മുഴുവൻ തന്നെ പ്രകടനങ്ങൾ നടത്തി തെരുവുകൾ കലാപഭൂമിയാക്കി മാർക്സിസ്റ്റ് പാർട്ടി എന്തിൻ്റെ പേരിൽ ആർഎസ്എസുകാർ കൊന്നു എന്ന വ്യാജപ്രചരണം നടത്തിയതിൻ്റെ പേരിൽ കൊന്നതാരാ കൊന്നത് 4 ഡിവൈഎഫ്ഐക്കാരൻ കണ്ണൂരിലുള്ള മുഹമ്മദ് ഫൈസൽ മുതൽ അവിടെ ഈ ആനന്ദവും അഭി എന്ന് പറയുന്ന വിഷ്ണുവും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സന്ദീപിൻ്റെ കൂട്ടാളികളായിട്ടുള്ള സഹപ്രവർത്തകർ സഖാക്കന്മാർ ഈ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി ജയിലിൽ നിന്ന് ഗൂഢാലോചന നടത്തിയിട്ടുള്ള കൊലപാതകമാണ് ഈ കൊലപാതകം സഖാക്കന്മാർ ഡിവൈഎഫ്ഐ സഖാക്കന്മാരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊന്നിരിക്കുന്നത് ഇതേ സ്ഥലത്ത് ഡിവൈഎഫ്ഐ സഖാവ് ഒരു ഇനിയെങ്കിലും യുവമോർച്ചയിൽ നിന്ന് ജിഷ്ണുവിനെ പുറത്താക്കുമോ നമുക്ക് ഡിവൈഎഫ്ഐക്കാരന്റെ കാര്യം നമുക്ക് അനിൽകുമാറോട് ചോദിക്കാം അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ട ആളെ കുറിച്ച് സംസാരിക്കൂ യുവമോർച്ചയിൽ ഇനിയെങ്കിലും ജിഷ്ണുവിനെ പുറത്താക്കുമോ അനിൽകുമാറോട് ചോദിക്കാനുള്ള കാര്യമല്ലല്ലോ ഞാൻ പറയുന്നത് അല്ല ഹാഷ്മിക്ക് ഉത്തരം പറയാനോ അനിൽകുമാറിനോട് ചോദിക്കാനോ അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാനിത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എൻ്റെ പാർട്ടിയുടെ വശം വിശദീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടിപ്പകയാണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പരസ്പരം ബലാസംഗം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് തിരുവല്ല അതിനെ സംബന്ധിച്ച് കേസ് തന്നെ വന്നിട്ടുള്ളത് നമുക്കറിയാം
അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കല്യാണ വീട്ടിൽ കല്യാണം നടത്താൻ വേണ്ടി അല്ല കല്യാണ വരനായിട്ടുള്ള സഖാവിനെ കള്ളക്കേസിൽ കുടുക്കിയ മറ്റൊരു സഖാവിന്റെ കഥയും തിരുവല്ലത്തുണ്ട് തിരുവല്ലയിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തിരുവല്ലയിലെ കുടിപ്പകയുടെ ഭാഗമായിട്ട് നാല് ഡിവൈഎഫ്ഐക്കാർ ചേർന്ന് ഒരു പഴയ യുവമോർച്ചക്കാരനെയും കൂടെ കൂട്ടി 18 വെട്ടി വെട്ടി ഇടനെഞ്ചിൽ ഒരു കത്തി ആഴത്തിൽ കുത്തി ഇറക്കിക്കൊന്ന നിങ്ങളുടെ യുവമോർച്ചയുടെ നേതാവിനെ ഇനിയെങ്കിലും യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കുമോ ശ്രീ സുരേഷ് 18 അങ്ങതിനെ മറുപടി പറയുമോ എപ്പോഴെങ്കിലും 18 വെട്ടി വെട്ടി ഇടനെഞ്ചിൽ കത്തി കുത്തി അല്ല 18 വെട്ടി വെട്ടി ഇടനെഞ്ചിൽ കത്തി കുത്തി കയറ്റി കൊന്നു ഡിവൈഎഫ്ഐക്കാർ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊന്നു അത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ജിഷ്ണുവിനെ യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കുമോ ചർച്ച ചെയ്യും എന്ന് ഭയന്ന് ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ ഞാൻ അല്ല എനിക്ക് ഹാഷ്മിക്ക് യെസ് നോയും പറഞ്ഞിട്ട് എനിക്ക് റാങ്ക് വേണ്ടെന്നേ ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു പൂർത്തിയാക്കട്ടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ യെസ് നോയ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞ് റാങ്ക് വാങ്ങാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടിപ്പകയാണ് സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വെട്ടിക്കൊന്ന ഡിവൈഎഫ്ഐക്കാരെ ഡിവൈഎഫ്ഐയും സിപിഎമ്മും ആദ്യം പുറത്താക്കണം പുറത്താക്കി ഞങ്ങൾ 6 മാസം മുമ്പ് യുവമോർച്ചയിലേക്ക് വന്ന രഘു എന്ന് പറയുന്ന സഖാവിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റൊരു മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകയുടെയും മകനായിട്ടുള്ള ഈ ജിഷ്ണുവിനെ 6 മാസം മുമ്പ് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ചുമതലയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞതാണ് കൊലയാളിയാണെന്നും കുറ്റവാളിയാണെന്നും കുഴപ്പക്കാരനാണെന്നും മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കി പക്ഷേ ഇന്ന് സ്വന്തം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊന്നിട്ട് പോലും പ്രമോദ് നന്ദു അഭി എന്നി അതോടൊപ്പം തന്നെ മുഹമ്മദ് ഫൈസൽ ഈ 4 ഡിവൈഎഫ്ഐ സഖാക്കന്മാരെ ഇതുവരെ നിലപാടെടുക്കാനോ നടപടിയെടുക്കാനോ സിപിഎം തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണോ നിങ്ങളുടെ സഖാവിനെ കൊന്നത് എന്ന ഉത്തരം പറയാൻ സിപിഎമ്മിനുണ്ട് ഈ പറയുന്ന ക്രിമിനൽ ടീമിന്റെ തലച്ചോറ് ജിഷ്ണുവായിരുന്നു അയാൾ 6 മാസം മുമ്പ് യുവമോർച്ചയുടെ പ്രവർത്തകനല്ല പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു ചെറിയ നേതാവായിരുന്നു നിങ്ങളുടെ ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ സുരേഷ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഒരു പൊതുപ്രവർത്തകനാണല്ലോ കൊല്ലപ്പെട്ടത് പൊതുപ്രവർത്തകൻ ഐഡന്റിറ്റി പൊതുപ്രവർത്തകൻ എന്നു തന്നെയാണല്ലോ അത് കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ സി പി എം ആവട്ടെ പൊതുപ്രവർത്തകൻ മറ്റൊരു രാഷ്ട്രീയക്കാരനാൽ കൊല്ലപ്പെട്ടാൽ അത് വ്യക്തിവിരോധമാണോ രാഷ്ട്രീയ കൊലയാണോ എന്ന ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയുണ്ടോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആ കൊലയ്ക്ക് കാരണം രാഷ്ട്രീയം തന്നെയല്ലേ പോലീസ് സമക്വമായി പെരുമാറിയോ ആദ്യ ഘട്ടത്തിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല നോക്കൂ ഇവിടെ പൊതുപ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ ആരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഇളയ കുട്ടിക്ക് 2 മാസം മാത്രമാണ് പ്രായമുള്ളത് തീർച്ചയായിട്ടും ആ കൊലയെ അപലപിക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾ ആരും അതിനെ അപലപിക്കാതിരുന്നിട്ടുമില്ല ഇവിടെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ പേരിലായാലും അല്ലാതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ നമുക്ക് നഷ്ടമായിരിക്കുന്നു അദ്ദേഹം സിപിഎമ്മിൻ്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് സ്വാഭാവികമായി അത്തരത്തിലൊരു കൊലപാതകം നടക്കുമ്പോൾ അതിനകത്ത് കാര്യകാരണങ്ങൾ സഹിതം അത് രാഷ്ട്രീയ പ്രേരിതമാണോ വ്യക്തിവിരോധമാണോ എന്നൊക്കെ പറയാനുള്ള ഉത്തരവാദിത്വം അവകാശം സംസ്ഥാനത്തെ പോലീസിനാണ് അന്വേഷണം നടത്തുന്ന ഏജൻസിക്കാണ് ഇവിടെ ഈ ചർച്ച ഇന്നലെ ഇന്നുമൊക്കെയായി ചർച്ചകൾ 2 രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ പോലീസ് പറഞ്ഞിരുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കൊലപാതകമല്ല വ്യക്തിവിരോധമാണെന്നാണ് ഞങ്ങളുടെ സംശയം എന്ന് തന്നെയായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് പോലീസിൻ്റെ വാചകങ്ങളെ കടമെടുത്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതനുസരിച്ച് മറ്റ് പൊതുപ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതികരിക്കുന്നതും അപ്പോൾ സ്വാഭാവികമായും പോലീസ് ഉത്തരവാദിത്വപ്പെട്ട ഏജൻസി എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് തന്നെ പോലീസിൽ വെറും ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു SIO ഒരു ASIO അല്ലെങ്കിൽ ഒരു CIO ഒരു DYSPO അല്ല പറഞ്ഞത് IPS ഉദ്യോഗസ്ഥയായ ഉത്തരവാദിത്വപ്പെട്ട നിഷാന്തിനി എന്ന IPS ഉദ്യോഗസ്ഥ തന്നെയാണ് പറഞ്ഞത് ഇത് ഇന്നലെ പറഞ്ഞിരുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല വ്യക്തിവിരോധത്തിൻ്റെ പേരിലുള്ളതാണ് എന്നാൽ ഇന്നിപ്പോൾ FIR വന്നപ്പോൾ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പോലീസ് തന്നെ പറയുന്നു അപ്പോൾ ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയതെല്ലാം പോലീസാണ് അപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നു ഏതായാലും അതിനകത്ത് വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം ഞാൻ തീർച്ചയായും വീണ്ടും ആവർത്തിക്കുന്നു അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇത്തരണത്തിൽ നമുക്ക് വിശ്വസിക്കുവാനും കഴിയുകയുള്ളൂ കാരണം നമുക്ക് നമ്മളാരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കോ ഒന്നും അന്വേഷണ ഏജൻസികളില്ല നമുക്കത് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് ഒരു സാധ്യം കാണുന്നില്ല എന്തെങ്കിലും പറയുകയാണ് ഒരു അന്വേഷണം നടത്താൻ
അപക്കമല്ല ആ നിലപാട് ഹാഷ്മി ഹാഷ്മി ഞാൻ ഹാഷ്മി ഞാൻ അതിലേക്ക് ഹാഷ്മി ഞാൻ അതിലേക്ക് വരുന്നത് താങ്കൾ ഒന്ന് സമാധാനപ്പെടൂ അത്തരത്തിൽ ഒരു ഐപിഎസ് ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദിനേ മാധ്യമങ്ങളാണോ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട കോൺഗ്രസ്സിൽപ്പെട്ടവരാണോ അല്ലല്ലോ അവിടെ അത്തരത്തിലൊരു ഒരു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഐപിഎസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വീഴ്വാക്കുകൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ വീഴ്വാക്കുകൾ വരാൻ പാടില്ലല്ലോ അപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിൻ്റെ ചുവട് പിടിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആമുഖമായി പറയട്ടെ എൽ ഡി എഫിൻ്റെ പ്രതിനിധി വന്നത് മാധ്യമങ്ങളുടെ മേൽ മാത്രം മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല ഇവിടെ വ്യക്തവരുത്തേണ്ടത് പോലീസായിരുന്നു ആ പോലീസിനെ സംബന്ധിച്ച് ഞാനിപ്പോഴും പറയുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമാകട്ടെ വ്യക്തിവിരോധത്തിൻ്റെ പേരിലുള്ളതാകട്ടെ പക്ഷേ ഏതായാലും അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാനത്തെ പോലീസിന് തന്നെയാണ് സംസ്ഥാനത്തെ പോലീസ് അതിൽ വ്യക്തത വരുത്തുമ്പോൾ അതനുസരിച്ച് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലപാടെടുക്കേണ്ടതായിട്ട് പൊതുപ്രവർത്തകരെന്ന് മാത്രമല്ല മുഴുവൻ ആളുകളും അതാണ് അതിൻ്റെ ശരിയായ മാർഗവും പക്ഷേ ഇവിടെ ഇത്തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് പോലീസാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് ആരുടെയെങ്കിലും മേൽ അനിൽകുമാർ വന്ന് കയറിയിട്ട് കാര്യമുണ്ടോ ഞാൻ അതിൻ്റെ ഒരു ആമുഖമായി അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാരണം ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ മാധ്യമങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നിങ്ങളാണിത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അനിൽകുമാർ പറയുമ്പോൾ എനിക്കത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനത് ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനി വിഷയത്തിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ പോലീസിൻ്റെ FIR കൊടുത്തിരിക്കുന്നു നമ്മുടെ മുമ്പിൽ ഇപ്പോൾ FIR ആണുള്ളത് FIR കൊടുത്തിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നു നമ്മളത് തൽക്കാലം വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു കാരണം അന്വേഷണം ഇനി നടക്കാനുണ്ട് പ്രതികളെ എല്ലാം പിടിച്ചു എന്ന് പറയുന്നു അതിൻ്റെ വിവരങ്ങളെല്ലാം കിട്ടാനുണ്ട് ഏതായാലും അതിൻ്റെ വ്യക്തത വരുത്തേണ്ടത് പോലീസ് തുടർന്നും വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് കുറ്റപത്രം കൊടുക്കുന്നത് വരെ പോലീസ് എന്ത് പറയുന്നു കുറ്റപത്രത്തിൽ പറയുന്നു അതിനാണ് അവസാനമായി നിലനിൽപ്പുള്ളത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഞങ്ങൾ ഒരു കാരണം കൊലപാതകങ്ങളെ അംഗീകരിക്കുന്നില്ല അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല കൊലപാതകങ്ങൾ ഒരു ജീവന് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഈ വിഷയത്തിൽ ഈ കൊലപാതകത്തിൽ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ദാരുണമായ സംഭവത്തിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ കക്ഷികളായിട്ടുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരീ കൊലപാതകത്തിൽ പങ്കാളികളാകാൻ കാരണമെന്തെന്ന് പോലീസ് വ്യക്തമാക്കണം അത് പോലീസ് തെളിയിക്കേണ്ടത് കോടതിയിൽ തന്നെയാണ് കോടതിയിൽ തെളിയിക്കുമെന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് പക്ഷേ ഈ രണ്ട് കൂട്ടരും ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ അനിൽകുമാർ കുറേ കാര്യങ്ങളിലൂടെ കടന്നുപോയി താങ്കളും ഇൻട്രോയിൽ ചില സംഭവങ്ങൾ ഞാറമ്പൂട്ടിലെ കൊലപാതകവും മിഥിലാജിൻ്റെയും ഹക്കിൻ്റെയും ഒക്കെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ സംഘർഷമാണ് സംഘർഷത്തിലുണ്ടായതാണെന്ന് എന്ന് താങ്കൾ പറഞ്ഞുപോയി ഞാൻ അസന്ദിഗ്ധമായി പറയുന്നു ഹാഷ്മി 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ ഒരു കൊലപാതക കേസിലും കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകരും പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ല മറിച്ച് ഞങ്ങൾക്ക് 4 യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തൃശ്ശൂരിലുൾപ്പെടെ അത് കാസർഗോഡ് പെരിയയിലുൾപ്പെടെ 2 പേര് അതുപോലെ കണ്ണൂരിലുൾപ്പെടെ ഷുഹൈബ് ഉൾപ്പെടെ കൃപേഷും ശരത്ലാലും ഉൾപ്പെടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു കേസിലും ഇതുവരെ പ്രതിസ്ഥാനത്ത് കൊലപാതക കേസിൽ ഈ 2016 ശേഷം വന്നിട്ടില്ല അപ്പോൾ LDF ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ പോലീസിൽ അക്രമകാരികളെ അഴിച്ചുവിട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ആഭ്യന്തര വകുപ്പ് പറയണം ഇത്തരത്തിൽ അതെ ഈ പറയുന്ന ഈ കേസിലെ ഒന്നാം പ്രതി എന്തായാലും ജയിലിൽ കിടന്നിട്ടുള്ള ആളാണല്ലോ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനോ അല്ലെങ്കിൽ BJP സമരവുമായി ബന്ധപ്പെട്ടോ അല്ലല്ലോ ജയിലിൽ കിടന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഗുണ്ടായ എലമെൻസ് അഴിഞ്ഞാടുമ്പോൾ ഈ സംസ്ഥാനത്ത് അഴിഞ്ഞാടും ഞാൻ ചോദിക്കട്ടെ പോലീസിനെ എത്രമാത്രം രൂക്ഷമായിട്ടാണ് ഹൈക്കോടതി കഴിഞ്ഞ കുറേ നാളുകളായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വിഷയങ്ങളാണ് നമ്മുടെ വിഷയങ്ങൾ ഈ രണ്ടാം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പിന് നാഥനില്ലാ കളറിയായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, ശ്രീ അനിൽകുമാർ ഒരു പന്തളങ്കാരൻ എന്നുള്ള നിലയിൽ പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നു ചാമകല. ശ്രീ അനിൽകുമാർ ഒരു പന്തളങ്കാരൻ എന്നുള്ള നിലയിൽ പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നു. നമുക്ക് സുഹൃത്തുക്കളുണ്ടല്ലോ, സാധാരണ സുഹൃത്തുക്കളോട് വിളിച്ചു നോക്കുമ്പോൾ തന്നെ അവിടുത്തെ രാഷ്ട്രീയ കാരണങ്ങളുടെ ഒരു നിര തന്നെ പറയുന്നുണ്ട്. BDJS പ്രവർത്തകർ BJP പ്രവർത്തകർ പോയത് കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കമുള്ള ഫ്രിക്ഷൻ രാഷ്ട്രീയ കാരണങ്ങൾ അവിടുത്തെ സാധാരണ പാർട്ടി പ്രവർത്തകർക്കും അല്ലാത്തവർക്കും പറയാൻ ഒരുപാടുള്ളപ്പോൾ പോലീസ് പറയുന്നത് മുൻവൈരാഗ്യക്കുറവ്. എന്താ ഇന്ന് ശ്രീ എസ് സുരേഷ് ഇവിടെ വന്നിരുന്ന AKG സെൻട്രലിലെ വാർത്താക്കുറിപ്പ് അനുസരിച്ചാണ് FIR എന്ന് പറയാം, അല്ലെങ്കിൽ FIR എന്ന് പറയാൻ ആർജവം കൊടുക്കുന്നത് എന്താണ്? ഇന്നലെ പോലീസ് ഉണ്ടാക്കിയ അവ്യക്തതയല്ലേ? ആ അവ്യക്തതയുണ്ടാക്കിയ പോലീസിൻ്റെ വികാരം കാക്കിയുടെ വികാരമാണോ മറ്റെന്തെങ്കിലും വികാരമാണോ? ശ്രീ അടുക്കര അനിൽകുമാർ.
നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കെപിസി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന കേന്ദ്രത്തിൽ എഡിജിപി റാങ്കിൽ എത്തേണ്ട ഒരാൾ അവിടെ സ്ഥിരതാമസമായിരുന്നു നമ്മൾ കേട്ടില്ലേ ഐപിഎസ് കാരും ഒക്കെ തന്നെ കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് പല മരങ്ങൾ ചാടി നടക്കുന്ന പല ആളുകളും കാണും അത്തരം പുഴുക്കുത്തുകളല്ല കേരളത്തിലെ പോലീസിന്റെ തലപ്പത്ത് തിരുത്തേണ്ടവരെ തിരുത്തിക്കൊണ്ട് തന്നെ പോവുക തന്നെ ചെയ്യും ഇവിടെ നിശാന്തിന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രതികൾ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ അങ്ങനെയാണ് കേട്ടത് അല്ല പ്രതികൾ അങ്ങനെ പറഞ്ഞു എന്നത് മാധ്യമങ്ങളോട് പറയേണ്ടതുണ്ടോ അവര ഐപിഎസ് ഉദ്യോഗസ്ഥ ഈ അരിങ്കുല നടത്തിയ പ്രതികൾ എന്തോ പറഞ്ഞു ഈ അരിങ്കുല നടത്തിയ പ്രതികൾ എന്തോ പറഞ്ഞു അവർ രക്ഷപ്പെടാൻ വേണ്ടി എന്തോ പറഞ്ഞു അത് അധികാരികൾ പറയുകയാണ് പോലീസിന്റെ ജോലി ശാൽകുമാർ ഹാഷ്മി ഞാൻ പറയട്ടെ ആർഎസ്എസ്കാരെ ക്രിമിനലുകളാണ് ഇന്ത്യ രാജ്യത്തെ സംഘടിതമായി വർഗീയ കലാപം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് ഇപ്പോ തലശ്ശേരിയിൽ പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞ് ജാഥ നടത്തിയത് ആർഎസ്എസും ബിജെപിയാണ് അവർ ക്രിമിനലുകളെയാണ് സംഘടിപ്പിക്കുന്നത് ആ ക്രിമിനലുകൾ ബുദ്ധിപൂർവം പോലീസിന്റെ അടുത്ത് ഞങ്ങൾ വ്യക്തിപരമായി വിദ്വേഷമേ ഉള്ളൂ എന്ന് പറയുന്നത് ഉന്നത സ്ഥാനത്തുള്ള സുരേഷിന്റെ നേതാക്കന്മാരെ രക്ഷിക്കാനാണ് ഇവിടെ ഈ സംഭവ സ്ഥലത്തിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഈ വിഷ്ണു എന്ന് പറയുന്ന ആർഎസ്എസിന്റെ പ്രവർത്തകൻ ബിജെപിയുടെ യുവമോർച്ച നേതാവ് ഒരു വാടകയ്ക്കെടുത്ത് ഉയർന്ന വരുമാനത്തോടെ ജീവിക്കുകയാണ് ക്രിമിനലുകളോടെ കേന്ദ്രീകരിപ്പിച്ചിരിക്കുകയാണ് അവിടെ മറ്റൊരു അഭിഭാഷകൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായ ഒരു അധ്യാപകൻ ഒരു അഭിഭാഷകൻ ആ അഭിഭാഷകന്റെ വസതിയിൽ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിരുന്നു ഇന്നലെ തന്നെ ഇവരുടെ പ്രതികളുടെ ഒരു സംഭാഷണത്തിനകത്ത് ഈ വക്കീലെല്ലാം ചെയ്യുമെന്ന് അവർ പരസ്പരം സംസാരിക്കുന്ന ശബ്ദശകലം പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കാനിരിക്കുന്നേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സിപിഎമ്മിന്റെ പരമോന്നതനായ പ്രിയ സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനൊക്കെ നീചമായ ഭാഷയിൽ വർത്തമാനം പറയുന്നത് കേട്ടു പിന്നെ ചീഞ്ഞ നാവുകൊണ്ട് വർത്തമാനം പറയാൻ മടിയില്ലാത്ത കുറേ ആളുകൾ ചീഞ്ഞത് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾ കേൾക്കില്ല എന്നുകൊണ്ട് ഞങ്ങളത് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൊലക്കത്തി കേരളത്തിൽ ഞങ്ങൾ താഴെയിടിക്കും ഞാൻ ബി ജെ പിയുടെ പ്രകൃതിയെ വെല്ലുവിളിച്ചൊരു കാര്യം ചോദിക്കുക നിങ്ങൾ പറഞ്ഞല്ലോ ഡിവൈഎഫ്ഐയുടെ ഏതോ പ്രവർത്തകരുണ്ടെന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വിലാസം ഈ ചാനൽ ചർച്ചയെ വെളിപ്പെടുത്താൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഹാഷ്മി എന്ന് ചോദിക്കൂ കണ്ണൂരിൽ നിന്ന് വന്ന ആ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വിലാസം എന്ന് വെളിപ്പെടുത്തൂ സുരേഷ് വെളിപ്പെടുത്തുമോ വെല്ലുവിളിക്കുന്നു സുരേഷ് വെളിപ്പെടുത്തുമോ ഹാഷ്മി എനിക്ക് ശ്രീ അനിൽകുമാർ ഇത്രയും സമയം പറഞ്ഞത് ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യായിരുന്നു അല്ല അദ്ദേഹം പറയുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് വരുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വിലാസം അങ്ങയുടെ പക്കലുണ്ടെങ്കിൽ വെളിപ്പെടുത്താനുള്ള വെല്ലുവിളിയായിരുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തി അനിൽകുമാർ അങ്ങനെ അങ്ങയുടെ ആ വിലാസമുണ്ടോ സഖാവിന്റെ ഫേസ്ബുക്ക് കാണിച്ചു തരാം ബാക്കി വിലാസം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പിണറായി വിജയന്റെ പോലീസിനോട് പറയും ബാക്കി സഖാക്കന്മാരുടെ ബാക്കി കൊലയാളികൾ നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊന്ന സഖാക്കന്മാരുടെ ഫേസ്ബുക്കാണ് ഈ കാണിക്കുന്നത് ഇതോ അല്ല ഇത് കാണണം ഇത് കാണട്ടെ പ്രേക്ഷകർ കാണട്ടെ ഇതൊക്കെ പ്രേക്ഷകർ കാണട്ടെ പടമാണ് മുഹമ്മദ് ഫൈസലിന്റെ പടവും മുഹമ്മദ് ഫൈസലിന്റെ പടവും നന്ദുവിന്റെ പടവും അതോടൊപ്പം തന്നെ അബിയുടെ പടവും കാണട്ടെ ഇവർ അഡ്രസ്സും പറഞ്ഞുതരാം പറയൂ കണ്ണൂരിന്റെ കാരന്റെ അഡ്രസ് പറയൂ കണ്ണൂരുകാരന്റെ അഡ്രസ് പറയൂ നിങ്ങൾക്ക് എന്റെ സമയമാണോ ഇത് വായിക്കൂ അല്ല ഞാൻ പറഞ്ഞു നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാം അല്ല അല്ല നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാം അല്ല ശ്രീ അനിൽകുമാർ ചോദിക്കുന്നു ആ ഫൈസലിന്റെ ഡിവൈഎഫ്ഐക്കാരൻ തെളിയിക്കുന്ന വിലാസം അങ്ങയുടെ പക്കലുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം അല്ല ഫൈസലിന്റെ ഫേസ്ബുക്ക് ആണ് ഞാൻ കാണിക്കുന്നത് ഫൈസലിന്റെ അഡ്രസ് കണ്ടുപിടിക്കാൻ കഴിവില്ലെങ്കിൽ അല്ല ഫൈസലിന്റെ അഡ്രസ്
അഡ്രസ്സ് അല്ലല്ലല്ല അപ്പോൾ അപ്പോൾ ഒരു കാര്യം പറഞ്ഞോളൂ. സഖാവിന്റെ അഡ്രസ്സ് നിങ്ങളല്ലേ പറയണ്ടേ? ശരി, എനിക്ക് മതി. നിങ്ങളുടെ സ്വന്തം സഖാവിന്റെ അഡ്രസ്സ് പറയുന്നതിനല്ലേ? എനിക്കിന്ന് മതി. അല്ല, ഫേസ്ബുക്ക് ആണ് സുരേഷ് പറയുന്നതെങ്കിൽ ആഹ്ലാദിക്കുന്നവരോട് മഞ്ചേശ്വരം സുരേന്ദ്രനെ പരാജയപ്പെട്ട 89 വോട്ടിനാണ്. കഴിഞ്ഞ തവണ 2016 10,000 വോട്ട് ബിജെപിക്ക് അധികം നേടിയിട്ട് തവണ ഇത്ര ചെറിയ മാർഗ്ഗത്തിൽ പരാജയം സംഭവിച്ചു തുടങ്ങി. ബെഡാ ഫൈറ്റർ, ചങ്കല്ല ചങ്കിടിപ്പാണ് സുരേന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഒന്നാം കൊലപാതക പ്രതിയുടെ ജിഷ്ണു ചാത്തങ്കരിയുടെ ഫേസ്ബുക്ക് ഉണ്ട്. ഇവിടെ ഫേസ്ബുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ സി എസ് സുരേഷ്. ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച കാര്യം എന്താണ്? എന്റെ സമയമാണ്, ഞാൻ പറയാം. അതായത് എന്റെ സമയം ഞാൻ പറയാം. എന്റെ സമയത്ത് ഞാൻ പറയാം. ഞാൻ സമയം അനുവദിച്ച് വിട്ടു തന്നത് ഈ കളവ് പൊളിക്കാനാണ്, ബിജെപിക്കാരന്റെ കളവ് പൊളിക്കാനാണ്. നാക്ക് നെല്ലില്ലാത്ത കൊണ്ട് എന്ത് കളവും പറയുന്ന ബിജെപി നേതാവ് ഒരാളെ കുറിച്ച് ഇവിടെ പറയുകയാണ് അയാൾ DYFI ആണ് എന്ന്, അയാളുടെ വിലാസം അറിയില്ല എന്ന ഞാനിപ്പോ പറയുന്നു. അയാൾ അങ്ങനെ കണ്ണൂക്കാർ ഒരാളില്ല. ഞങ്ങൾ തപ്പി. കണ്ണൂരിൽ ഞങ്ങളുടെ സഖാവിനെ കൊന്നവനുണ്ടെങ്കിൽ ഞങ്ങൾ അവൻ്റെ അടിപേര് മന്തും. ഞങ്ങൾ തപ്പി. തപ്പിയപ്പോൾ അങ്ങനെ ഒരുത്തരില്ല, കണ്ണൂരുകാരനല്ലവൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ കാണിക്കില്ല. RSS-കാരോട് ഞങ്ങൾ പറയുകയാണ്, കൊലക്കത്തി താഴെ ഇടണം. ഈ ഫൈസൽ എവിടുത്താണെന്ന് അറിയാമോ? മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കാൻ, പള്ളി പൊളിക്കാൻ. അല്ല, അങ്ങനെയെങ്കിലും വാർത്തയാണല്ലോ. അതെ, ഞാൻ വാർത്തയാണ്. ഞാൻ ആധികാരിക പറയുന്നു, അയാൾ കണ്ണൂക്കാരനല്ല. ഞാൻ പറയുന്നു ആധികാരികമായി. കണ്ണൂരുകാരെ അറിയാമല്ലോ. ഞങ്ങൾക്കറിയാൻ വയ്യാത്തൊരു അത് പറയാം. ഞങ്ങൾക്കറിയാൻ വയ്യാത്തൊരു DYFI-ക്കാരനെ RSS-ന്റെ കാര്യാലയത്തിൽ അടവച്ച് വിരിയിച്ചിട്ടുണ്ടെങ്കിൽ, ആ അടവച്ച് വിരിയിച്ചത് ഞങ്ങളുടെ സഖാവിനെ കൊല്ലാനാണെങ്കിൽ ആ നേതാക്കന്മാർ കേരളത്തിൽ ഉത്തരം പറയേണ്ടി വരും. അത് സുരേഷ് ജവിയിൽ നുള്ളിക്കൊണ്ട് ഞാൻ പറയുകയാണ്. ഞങ്ങളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ കേരളത്തിനകത്ത് നീചമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രവൃത്തിയോട് ചോദിക്കുന്നു. അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സമയം കണ്ടെത്തിയിരുന്നു സുരേഷ്. എസ് സുരേഷ് ചോദ്യം ചോദിച്ചാൽ അങ്ങൊന്നും പറയണം. സുരേഷ് ചോദിച്ചോളൂ. സുരേഷ്, അനിൽകുമാറെ, ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിലാസം മുഹമ്മദ് ഫൈസൽ, സൺ ഓഫ് മൊയ്തീൻ, കുന്നിൽ ഹൗസ്, മരുതുംപാടി, ചെറുപഴ, കണ്ണൂർ. ഇനി ഇദ്ദേഹം ഇപ്പൊ അവിടെയല്ല, നിങ്ങളുടെ ഏതെങ്കിലും പാർട്ടി ഓഫീസിലാണ് കൊണ്ട് താമസിക്കുന്നതെങ്കിൽ അത് പറഞ്ഞോളൂ. ശരി അൽകുമാർ, പക്ഷേ അങ്ങനെ വിലാസം ഹാഷ്മി, ഈ പച്ച നുണ ചാനലിൽ വന്നിരുന്ന് പറയുകയാണ്. പോലീസ് കസ്റ്റഡി വെച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ താമസിപ്പിച്ചെന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചാനൽ ചർച്ച ബി ജെ പി നേതാവ് എന്താ പറഞ്ഞത്? പോലീസ് പിടിച്ച് ജയിലിൽ വെച്ചിരിക്കുകയാണ്. അല്ല, കള്ളം തെളിയിട്ടെ. നിങ്ങൾ ഇനി പറയൂ, ചങ്കല്ല ചങ്കിടിപ്പാണ് സുരേന്ദ്രേട്ടൻ. നിങ്ങൾ എവിടെയായിരുന്നു സുരേഷ്? അല്ല ഹാഷ്മി, അനിൽകുമാറിനെ രക്ഷിക്കാൻ വേണ്ടി ഹാഷ്മി അങ്ങനെ ഓടിച്ചാടി വരണ്ട. പഴയ സഖാവിന്റെ സ്വരൂപം ഒന്നാം പ്രതി ജിഷ്ണുവാണേ. ഒന്നാം പ്രതി ജിഷ്ണുവാണേ സുരേഷ്. ഒന്നാം പ്രതി കഴിഞ്ഞാണേ. 2, 3, 4, 5 പ്രതികളൊക്കെ, ഈ ഫൈസലും കണ്ണൂരൊക്കെ 4, 5 പ്രതികളാണേ. ഒന്നാം പ്രതി യുവമോർച്ചയുടെ നേതാവായിരുന്നേ. നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് പറയൂ. അതിനെ കുറിച്ച് അല്പമെങ്കിലും പറയൂ. എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ശ്രീ സുരേഷ്. വെല്ലുവിളിച്ച സാഹചര്യത്തിൽ സെക്രട്ടറി സന്ദീപിനെ കൊന്ന മുഹമ്മദ് ഫൈസലിനെ CPM എവിടെ ഒളിപ്പിച്ചു വെച്ചു? പറയൂ. അയാളുടെ ഒറിജിനൽ അഡ്രസ്സ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇനി നിങ്ങൾ ഒളിപ്പിച്ചിരുത്തിയ സ്ഥലം പറയൂ. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അനിൽകുമാർ അത് പരിശോധിച്ച് അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞു. അഡ്രസ് ശ്രീ സുരേഷ് പറഞ്ഞു. അഡ്രസ് ശരിയാണോ അനിൽകുമാർ? ആ വേല സുരേഷിന്റെ വേല കയ്യിരുന്നാ മതി. ഞാൻ അങ്ങോട്ട് പറയുന്ന കേൾക്കുക. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, സുരേഷ് അതിന് ഉത്തരം പറയുന്നു.
അതിനുത്തരം അനിൽകുമാർ പറയുന്നു കേൾക്കൂ ഞാൻ വെല്ലു വിളിച്ചിരിക്കുന്നു ഒരു വിലാസത്തിൽ പറഞ്ഞ ഒരാൾ ഡിവൈഎഫ്ഐ കാരനാണെന്ന് ബിജെപി ആരോപിക്കുന്നു ആ വിലാസത്തിലുള്ള ആളെ ബിജെപിക്കാർക്ക് നന്നായിട്ട് അറിയാം ആ ബിജെപിക്കാർ പറയുന്ന വിലാസത്തിൽ അങ്ങനെ ഒരാൾ ഇല്ല അതിനർത്ഥം എന്താണ് ആ കൊലയാളിക്ക് തെറ്റായ വിലാസം ഉണ്ടാക്കി ഈ കൊലപാതക സംഘടിപ്പിച്ചത് സുരേഷിനു കൂടി ബന്ധമുള്ള ബിജെപിയാണ് അതാണ് ഞങ്ങൾ ആരോപിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ട കൊലയാളി വ്യക്തിപരമായ തർക്കമാണെന്ന് പറയാൻ ഡിവൈഎഫ്ഐ ബന്ധമുണ്ടെന്ന് പറയാൻ മുൻകൂർ ആ തറയാൻ പറയാൻ വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ഒരു വ്യാജ വിലാസം വെച്ചിട്ടല്ല ഡിവൈഎഫ്ഐ എന്ന് പറയാൻ ബിജെപിക്ക് എങ്ങനെ സാധിച്ചു അതാണ് എന്റെ ചോദ്യം അതിന് ഉത്തരം പറയൂ ശരി എന്തായാലും ആ വിലാസത്തെക്കുറിച്ച് നമുക്കറിയില്ല ആ വിലാസം ശരിയാണോ തെറ്റാണോ എന്ന് വരും മണിക്കൂറിൽ തെളിയട്ടെ ഞാൻ എല്ലാവർക്കും ഇവിടെ ഉള്ള ശേഷം